അസാധ്യം എന്ന് കരുതിയ കാര്യമാണ് ശിരൂരിൽ സാധിച്ചതെന്ന ലോറി ഉടമ മനാഫ്. അർജുന്റെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം നടത്തരുത്, ആർക്കും ക്രെഡിറ്റ് ആവശ്യമില്ല. മലയാളി സമൂഹം ഒറ്റക്കെട്ടായി നടത്തിയ പരിശ്രമമാണ് അർജുനെ കിട്ടാൻ കാരണം. കർണാടക സർക്കാർ നടപടികൾ വൈകിപ്പിക്കുകയാണ്. കാണാതായ രണ്ടു പേർക്കുള്ള തിരച്ചിൽ ഇനി 5 ദിവസം കൂടി നടത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതായും മനാഫ് പറഞ്ഞു. ഒരു സമയമാണ് ജൂലൈ 16, 17, 18 ആ സമയത്ത് പുഴയിലേക്കാണ് ഈ വണ്ടി പോയതെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇവനെ ജീവനോട് ഉണ്ടാവൂല എന്നുള്ളൊരു ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയെന്നുള്ളത് ഇനി ഒരു കൺഫ്യൂഷന്. ഒരു വിദഗ്ധന്മാരുടെ ഒരു സാന്നിധ്യം കുറവാണ്. ഭയങ്കര ലാഗിങ് ആണ് കർണാടക. മനുഷ്യൻ്റെ വില 5 പൈസേൻ്റെ വില ഉണ്ടാവില്ല മനുഷ്യന്മാർക്ക് അവിടെ. അത് ആ നാട്ടിനെ നമ്മൾ കുറേ മാറ്റിയെടുത്തിക്കണേ ഈ ഒരു വിഷയത്തിലൂടെ. പക്ഷേ എന്താണെന്ന് കഴിഞ്ഞാൽ ഇന്നും ഇപ്പോൾ അവൻ്റെ ശരീരം കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നത്തേക്ക് 3 ദിവസമായി. ഇനിയും എന്താണ് ഒരു DNA ടെസ്റ്റ് എന്നുള്ള ഒറ്റ കോംപ്ലിക്കേറ്റഡ് കാര്യം പറഞ്ഞിങ്ങനെ നീണ്ടു പോവുകയാണ്. ഇനി എത്ര ദിവസം ആവുമെന്നറിയില്ല. എന്താണ് ശവത്തെ വെച്ചിട്ട് ആഘോഷിക്കരുത്. യൂട്യൂബേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വീടിൻ്റെ ദുഃഖം നമ്മളെ നാടിൻ്റെ ദുഃഖമാണ്. അതാണ് കേരളത്തിൻ്റെ ദുഃഖമാണ്. കേരളത്തിൻ്റെ മോനാണ് അർജുനൻ. മോനെ ചേർത്ത് പിടിക്കുക.